ഈശോയിൽ സ്നേഹമുള്ളവരെയും, അമ്പവും നോമ്പിൻ്റെ ചൈതന്യത്തോടെ കടന്നു പോകുന്ന ഈ ദിവസം നാം ചിന്തിക്കുന്നത് തളർവാദ രോഗിയെ പറ്റിയാണ്. യേശുനാഥനെ കുറ്റം വിധിച്ച് അവനെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഭരിസയുടെയും നിയമജ്ഞരുടെയും കേന്ദ്രത്തിലെ ബെത്സേദാക്കുളം ഇതൊരത്ഭുത കുളമായിരുന്നു. ഈ കുളത്തിലെ വെള്ളത്തിന് രോഗസൗഖ്യം നൽകാനുള്ള അത്ഭുത ശക്തിയുണ്ടെന്ന് ചരിത്രം. ദൈവദൂതൻ ഇളക്കുന്ന കുളത്തിലെ വെള്ളത്തിൽ ആദ്യമിറങ്ങുന്ന രോഗി സുഖം പ്രാപിക്കും. എന്നാൽ അവസരം ഒരു സമയം ഒരാൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. വ്യത്യസ്ത രോഗബാധിതർ അനവധി, അന്ധർ, ബധിരർ, മുടന്തർ, തളർവാദ രോഗികൾ, അങ്ങനെ ശാരീരിക വൈകല്യമുള്ളവർ. ബൈബിളിൽ ഒരിടത്ത് മാത്രം പരാമർശിക്കുകയും എന്നാൽ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത യേശുനാഥൻ്റെ അത്ഭുത രോഗസൗഖ്യ പ്രവർത്തനം നടന്ന കുളം. 38 വർഷങ്ങളായി രോഗസൗഖ്യം ആഗ്രഹിച്ച് ഒരു തളർവാദ രോഗി അവിടെ കിടപ്പുണ്ടായിരുന്നു. പരസഹായം കൂടാതെ കുളത്തിലിറങ്ങാൻ സാധിക്കാതെ കഴിഞ്ഞു പോയത് 38 വർഷങ്ങളാണ്. വെള്ളം കലങ്ങിയ 38 വർഷത്തെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ നിസ്സഹായനായി അടുത്ത അവസരം തനിക്കും കിട്ടും എന്ന പ്രതീക്ഷയോടെ കാത്തുകിടന്ന 38 വർഷങ്ങൾ. അപ്പോഴാണ് വിശ്വസിച്ചവർക്കെല്ലാം രോഗശാന്തി നൽകിക്കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും പഠിപ്പിച്ചും യേശുനാഥൻ അതുവഴി വന്നത്. തൻ്റെ അടുത്ത് വന്ന് നിന്ന് കരുണയോടെ തന്നെ നോക്കുന്ന യേശുനാഥനെ തളർവാദ രോഗിയൊന്ന് നോക്കി. ആരാണെന്നറിയാത്ത അവസ്ഥയിലുള്ളൊരു നോട്ടം. യേശു പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. തൽക്ഷണം ആ തളർവാദ രോഗി സൗഖ്യം പ്രാപിച്ചു. അന്നൊരു സാബത്ത് ദിവസമായിരുന്നു. യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് സാബത്തിൽ നിഷിദ്ധമായ പ്രവൃത്തി. ഭരിസയർക്ക് യേശുവിനെതിരെ സംഘം ചേരുവാനും അവനെ കുറ്റം വിധിക്കുവാനും കാരണമായ സാബത്തിലെ രോഗശാന്തി. തളർവാദ രോഗി യേശുവിൻ്റെ വാക്കാൽ സുഖം പ്രാപിച്ച് ആദ്യം നടന്നു, പിന്നെ ഓടി. സൗഖ്യം പ്രാപിച്ചവൻ മറ്റുള്ളവർക്ക് സാക്ഷ്യമായി ദേവാലയത്തിൽ കാണപ്പെട്ടു എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപങ്ങൾ ക്ഷമിച്ച് രോഗങ്ങളെ സുഖപ്പെടുത്തുവാൻ കരുണ കാണിച്ച യേശുനാഥൻ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. നാം വിശ്വസിച്ച് ആഗ്രഹിച്ചവിടുത്തെ സ്വീകരിച്ചാൽ മതി, അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കും, ചേർത്ത് നിർത്തും. കാരുണ്യവാനാണവൻ, സ്നേഹനിധിയാണവൻ, ആരോരുമില്ലാത്തവർക്ക് ആശ്രയമാണവൻ. ജെറുസലേമിലെ തിരക്കുള്ള സ്ഥലത്തെ കുളക്കരയിൽ 38 വർഷം പരസഹായം തേടിയിട്ടും കിട്ടാതെ നിസ്സഹായനായി കിടന്ന തളർവാദ രോഗിക്ക് സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമുക്കും യേശുനാഥൻ്റെ ആ വാക്കുകൾക്കായി കാതോർക്കാം. മനുഷ്യപുത്രൻ ജീവൻ്റെയും ദൈവമാണ്. ആമേൻ. തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ.